പ്രവാസികൾ വിദേശത്തു നിന്നുള്ള മാതൃക സ്വീകരിച്ച് നാട്ടിലാരംഭിച്ച ഒട്ടേറെ ബിസിനസ്സുകൾക്ക് മികച്ച വിജയം സമ്മാനിച്ച നാടാണ് കേരളം. അതിൽ ഉൾപ്പെടുന്ന മിനറൽ വാട്ടർ എന്ന കുപ്പിവെള്ള വിതരണ സംരംഭങ്ങളിൽ മലബാറിലും മധ്യ കേരളത്തിലും മികച്ച നേട്ടം കൊയ്യുകയാണ് അക്വാലിവ എന്ന പ്രവാസി സംരംഭം. ഈ പ്രസ്ഥാനം ഞങ്ങളെ കൂട്ടത്തിലുള്ളത് കൂടുതലും പ്രവാസികളാണ്. അപ്പോൾ പ്രവാസ ലോകത്തു നിന്ന് തിരിച്ചു വന്നവരുണ്ട്, ഇപ്പോൾ പ്രവാസ ലോകത്തുള്ളവരുണ്ട്. ഞങ്ങളീ തുടക്കത്തിൽ മൂന്ന് നാല് സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കണ്ണൂർ തന്നെ ആദ്യമാണോന്നാണ് എനിക്ക് സംശയമുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ യൂണിറ്റിലുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2021 ഏപ്രിലിലാണ് ഹസീബ് ഹസനും സുഹൃത്തുക്കളും ചേർന്ന് കണ്ണൂർ ജില്ലയിലെ കുളക്കാട്ട് ബോട്ടിലുകൾ മുതൽ കുടിവെള്ളം വരെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന അക്വാലിവ ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനി ആരംഭിച്ചത്. ഗുണമേന്മയിൽ മികവ് തെളിയിച്ചതോടെ അത്യാധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ച ഈ സംരംഭം വേഗത്തിൽ ഉപഭോക്താക്കൾക്കിടയിൽ പ്രചാരം നേടി. ഓഫീസുകളിലും ആശുപത്രികളിലും കച്ചവട കേന്ദ്രങ്ങളിലുമെല്ലാം അക്വാലിവ ഇതിനകം പ്രിയപ്പെട്ട ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തത് 5 crore ആയിരുന്നു. അതിപ്പോൾ ടോട്ടൽ 50 cents സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. 8000 square feet ഉണ്ട് ടോട്ടൽ ബിൽഡിംഗ്. ബിൽഡപ്പ് ഏരിയ 8000 square feet ഉണ്ട്. പിന്നെ അതേപോലെ ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. ബ്ലോ മോൾഡിംഗ് യൂണിറ്റ് അടക്കം നമ്മൾ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ബോട്ടിൽ വരെ ഞങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പുറത്ത് വേറെ ഒരു യൂണിറ്റിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈ രംഗത്തെ മറ്റുൽപ്പന്നങ്ങളെ പിന്നിലാക്കി പ്രാദേശിക വിപണിയിൽ കുതിച്ചു കയറുകയാണ് അക്വാലിവ ഡ്രിങ്കിംഗ് വാട്ടർ. മികച്ച ആരോഗ്യശീലങ്ങളിൽ ശുദ്ധജലത്തിന്റെ പ്രാധാന്യമറിയുന്ന മലയാളികൾക്ക് വിവിധ അളവുകളിലാണ് ഇവർ ശുദ്ധജലം ബോട്ടിലുകളിലാക്കി വാസകേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് 750 ml, 1 liter, 1.5 liter, 2 liters, പിന്നെ 20 liters. 20 liters ജാറാണ്. അതാണ് ഇപ്പോൾ ഫില്ലിങ്ങിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ളത്. മുസമ്മൽ, നസീർ, ശ്രീജിത്ത്, ഹസീബ് ഹസൻ എന്നിവരുടെ കൂട്ടുകെട്ടും അക്വാലിവയുടെ കച്ചവടവും മുന്നേറുമ്പോൾ മികച്ച സംരംഭങ്ങൾക്ക് ഇത്തരം പ്രവാസി കൂട്ടായ്മകൾ ഗുണം മാത്രമേ ചെയ്യൂവെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അക്വാലിവക്കാർ പറയുന്നു. പുറത്തുനിന്ന് പ്രവാസികൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാട്ടിലുള്ള ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ ഒരു ടീം വർക്ക് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. വലിയ സംരംഭമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും വിഷമിക്കുന്നു. എനിക്കറിയുന്ന തന്നെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. തുടങ്ങിയിട്ട് പകുതിക്ക് നിലച്ചുപോയ സംരംഭങ്ങൾ എത്രയും ഉണ്ട്. പക്ഷേ അതൊക്കെ അവരെ പ്ലാനിങ്ങിൻ്റെ ഒരു പോരായ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലക്ഷ്യബോധവും കഠിനാധ്വാനവും സൗദിയിലെ ഓഹരി പങ്കാളികളുടെ സഹകരണവും കൊണ്ട് മാസത്തിനുള്ളിൽ ഒരു സംരംഭം വിജയപാതയിൽ എത്തിച്ചതിൻ്റെ നേട്ടവുമായി ഹസീബ് ഹസനും സുഹൃത്തുക്കളും ഈ രംഗത്ത് പുതിയ മാതൃക തീർക്കുമ്പോൾ പുതു സംരംഭകരോട് ഇവർ പങ്കുവയ്ക്കുന്ന കരുതലുള്ള വാക്കുകൾ ഇങ്ങനെയാണ്. തുടങ്ങാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പമായിട്ട് തുടങ്ങാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അതിൻ്റെ ആ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് എവിടെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. മാർക്കറ്റിംഗ് കണ്ടെത്തുമ്പോൾ അത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഇപ്പം നമ്മൾ ഇന്ന് കേരളത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം. പിന്നെ ആ പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. മാർജിൻ ഓഫ് പ്രോഫിറ്റ് വളരെ കുറവാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ പുതിയ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടർ ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. ലൈസൻസ് ഇല്ലാതെ 3 വർഷത്തേക്ക് സംരംഭം തുടങ്ങാം. കൈത്താങ്ങായി സംരംഭക സഹായ പദ്ധതി. വിവരങ്ങൾക്ക് ലോഗിൻ ചെയ്യൂ www.industry.kerala.gov.in.